നമസ്കാരം. ഇന്നിറങ്ങിയ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒന്ന് വായിക്കുക. ഇത് സൂക്ഷ്മമായി വായിച്ചാൽ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. 12,000 രൂപ അടിസ്ഥാന വരുമാനം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്നത് മാത്രമല്ല, കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ബജറ്റ് ഉണ്ടാക്കും എന്നതുകൊണ്ട് മാത്രമല്ല, പെൻഷനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകും എന്നതുകൊണ്ട് മാത്രമല്ല, യുവാക്കൾക്ക് വർഷം തോറും 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് മാത്രമല്ല, വേറെയും ചില കാരണങ്ങളുണ്ട്, ഞെട്ടിക്കുന്ന ചില കാരണങ്ങൾ. ഈ കാരണങ്ങൾ അറിഞ്ഞാൽ ആരും രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കും, ആരും കോൺഗ്രസിന് വോട്ട് ചെയ്യും. മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഈ വാഗ്ദാനങ്ങൾക്കപ്പുറം ഏറെ ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രികയിലുണ്ട്. ഇത് വായിച്ചാൽ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഞെട്ടിക്കുന്ന ചില നിയമപരിഷ്കാരങ്ങളുണ്ട്. 1872 ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിട്ട് പോയതും നമ്മൾ ഇപ്പോൾ തുടരുന്നതുമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലും പരിഷ്കാരങ്ങൾ വരുത്തുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിവിൽ നിയമങ്ങൾ തെറ്റിച്ചാൽ നഷ്ടപരിഹാരം ഈടാക്കണം എന്ന രാജ്യാന്തര തത്വത്തെ മറികടന്നുകൊണ്ട് ചില സിവിൽ നിയമങ്ങൾ ക്രിമിനൽ നിയമമായി കണക്കാക്കിക്കൊണ്ട് പാവപ്പെട്ടവനെ ജയിലിലിടുന്ന അപരിഷ്കൃത കാലത്തിന് അവസാനമുണ്ടാകുമെന്നതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499 എന്ന സെക്ഷൻ സുപ്രീംകോടതിയിൽ വരെ ചിലർ പൊതുതാൽപര്യ ഹർജിയുമായി പോയി തള്ളപ്പെട്ടതാണ്. ഇത് മാറ്റും എന്നാണ് പറയുന്നത്. അതായത്, ഒരാൾക്കെതിരെ ഒരാൾ അപകീർത്തികരമായ ഒരു പരാമർശം നടത്തിയാൽ അത് സിവിൽ നിയമമായി കണക്കാക്കി നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് പകരം അതിനെ ക്രിമിനൽ കേസാക്കി മാറ്റി അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന കാടത്തത്തിന് അറുതിയുണ്ടാക്കും. IPC നാനൂറ്റി 499 റദ്ദാക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A എന്ന കാടൻ നിയമം ഇല്ലാതാക്കും. ഇതിനെ സെഡിഷൻ എന്നാണ് പറയുന്നത്, രാജ്യദ്രോഹം എന്ന് വ്യാഖ്യാനിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ജനഹിതം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ ഒക്കെ ഈ വകുപ്പിൽ പെടുത്താം. മോദി സർക്കാർ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞ പലരെയും ജയിലിനുള്ളിലാക്കിയിട്ടുണ്ട്. അനേകം ഉദാഹരണങ്ങളുണ്ട്. പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹികവാദികളും ഭരണപരിഷ്കാരികളും അധ്യാപകരുമൊക്കെ ജയിലിലായത് ഈ നിയമം മൂലമാണ്. രാഹുൽ പ്രകടന പത്രികയിൽ പറയുന്നു ആ നിയമം റദ്ദാക്കുമെന്ന്. ഇംഗ്ലീഷുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു, അത് റദ്ദു ചെയ്യും എന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നു. വിചാരണയില്ലാതെ ആരെയും ജയിലിലടയ്ക്കാൻ രാജ്യത്തെ ചില നിയമങ്ങൾ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. ഈ നിയമം ദുരുപയോഗിച്ചുകൊണ്ടാണ് അനേകം പേർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. രാജ്യത്തെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് 2 പതിറ്റാണ്ടായി ജയിലിൽ കിടക്കുന്ന മദനി ഒരു ഉദാഹരണമാണ്. പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ജയിലിലാകുന്നത് ഇത്തരം നിയമങ്ങൾ കൊണ്ടാണ്. അതില്ലാതാക്കും, അഴിച്ചുപണിയും എന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നു. പ്രിവെൻഷൻ ഓഫ് ടോർച്ചർ ആക്ട് എന്നൊരു നിയമം കൊണ്ടുവരും. അതായത്, പോലീസ് കസ്റ്റഡിയിൽ ഒരാളും പീഡിപ്പിക്കപ്പെടരുത്. ഇപ്പോൾ നിരവധി ചട്ടങ്ങളും കോടതി ഉത്തരവുകളും ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ അവരെ എങ്ങനെ ശിക്ഷിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു. ഇത് മനുഷ്യാവകാശം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ്. 1958 ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് നിയമം മാറ്റിയെഴുതും. അതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. അവർക്ക് പ്രത്യേക അധികാരമാണ്, ആരെയും ഈ നിയമമനുസരിച്ച് ജയിലിലടയ്ക്കാം. മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു അഫ്സ നിയമം. അത് പരിഷ്കരിക്കും. ആർക്കെതിരെയും ഒരു കാരണവുമില്ലാതെ വാറണ്ട് പുറപ്പെടുവിക്കാനും ആരെയും അറസ്റ്റ് ചെയ്യാനും ആരുടെയും കയ്യിലിരിക്കുന്ന എന്തും പിടിച്ചെടുക്കാനും അധികാരം നൽകുന്ന പോലീസിൻ്റെ വകുപ്പുകൾ ഇല്ലാതാക്കും. രാജ്യത്തെ നിലവിലുള്ള CRPC, IPC, എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ ഒരാളെ കസ്റ്റഡിയിലെടുക്കാനോ ഒരാളുടെ വീട് പരിശോധിക്കാനോ പോലീസിന് അധികാരം നൽകുന്ന തരത്തിലുള്ള പരിഷ്കാരമാണ് അടുത്ത നിർദ്ദേശം. ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് എക്സെപ്ഷൻ എന്ന തരത്തിൽ CRPC ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ആക്ട് മാറ്റിയെഴുതും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ്. ഇങ്ങനെ ഒരു നീക്കം വഴി
അനാവശ്യമായി ആരും ജയിലിലാവുകയില്ല എന്ന പ്രത്യേകതയാണുള്ളത്. പലപ്പോഴും ആരെയും പോലീസിനെ ഒരു കള്ളക്കേസ് ചാർജ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ജയിലിലായത് അങ്ങനെയാണ്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് നിരോധനാജ്ഞ ലംഘിച്ചതിനാണ്. എന്നാൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് വധശ്രമത്തിന് കേസെടുത്തുകൊണ്ടാണ്. ഇത്തരത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന കാലത്തിന് അന്ത്യമുണ്ടാവും. തോക്കുസ്വാമി അടക്കമുള്ളവർ ജയിലിലായത് അങ്ങനെയാണ്. ആ കാലത്തിന് അന്ത്യം കുറിക്കുകയാണ്. ജാമ്യം എന്നത് ഓരോരുത്തരുടെയും അവകാശമാക്കും. ജയിൽ എന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാക്കും. കുറ്റം തെളിഞ്ഞാൽ 3 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഒരാൾ 3 മാസത്തിൽ അധികമായി ജയിലിലാണെങ്കിൽ ഉടൻ തന്നെ അവരെ തുറന്നുവിടും എന്ന കൃത്യമായ നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തടവിലിപ്പോൾ കഴിയുന്ന ഒരു പ്രതിയുടെ കുറ്റം തെളിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെയാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നതെങ്കിൽ ഇവർ 6 മാസമെങ്കിലും വിചാരണയില്ലാതെ തടവിൽ കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുത്ത് പുറത്തിടുന്ന നിയമപരിഷ്കാരം കൊണ്ടുവരും. ജയിലിൽ കിടക്കുന്നവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങൾ നൽകുന്ന നിയമപരിഷ്കാരവും ഉണ്ടാവും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമപരിഷ്കാരങ്ങൾ ഞെട്ടിക്കുന്നതും ആശ്വാസകരവുമാണ്. ഇതൊക്കെ നടപ്പിലാക്കുന്നത് ഇവിടെ ഏതു സാധാരണക്കാരൻ്റെയും ജീവൻ സുരക്ഷിതമാക്കുന്നതിന് അത്യാവശ്യമാണ്. ഇതാണ് കോൺഗ്രസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആരാണ് കോൺഗ്രസിനെ വോട്ട് ചെയ്യാതിരിക്കുക? നന്ദി, നമസ്കാരം.